ഇട്ടിരിക്കുന്നതിൽ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്തു? അത് ഷർട്ടല്ല, പാന്റല്ല, ഷൂ അല്ല, ബെൽറ്റ് അല്ല. വേണ്ട. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരേണ ഇതാണ്. അതോടൊപ്പം ഈ പിതിലി തന്നെ ഇപ്പോൾ പോലീസുകാരെ തല്ലുന്ന സീൻസ്, ഇത്തരം ചില സാധനങ്ങൾ അവിടെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മുഴച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. അത് പാർലമെന്റിനകത്ത് കയറി മിനിസ്റ്ററെ വെടിവെച്ചു വന്ന KGF സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നാണോ പാവം നാല് പോലീസുകാരെ തല്ലുന്ന കുറുവച്ചൻ? How is this even remotely connected to the film we are talking about? Oh my god, yes. ഉദാഹരണത്തിന് ഈ കുക്കിംഗ് അതേതൊരു പെൺകുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതോടെ പടക്കം പൊട്ടിക്കലിനോടുള്ള പേടി മാറി, പക്ഷെ അതോടെ പെണ്ണുങ്ങളോടുള്ള കുറച്ച് പേടി കൂടുകയോ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താണ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്? അപ്പോൾ എല്ലാത്തിനോടും പേടിയാണ്, ഒന്നും ചെയ്യില്ല. എല്ലാ ആൾക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ചെന്നൈയിലൊക്കെ വന്നപ്പോൾ പിള്ളേരൊക്കെ കൂടെ ഒക്കെ വേറെ രീതിയിലായി. അപ്പോൾ അവർക്ക് അവിടെ തന്നെ ശ്രീനിവാസിനെ അറിയില്ല, ആരും അറിയില്ല. അപ്പോൾ ഏത് ശ്രീനിവാസിനെ പറ്റിയിരിക്കും? അപ്പോൾ ശ്രീനിവാസൻ. അപ്പോൾ എല്ലാ ആഴ്ചയും പടം റിലീസാവുന്ന നായകൻ, വർഷത്തിൽ ഒരിക്കൽ ഒരു പടം റിലീസാവുന്ന നായകൻ. വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മറന്നു പോകുന്നില്ല, വർഷത്തിൽ ഒരിക്കൽ ഒരു സിനിമ കാത്തിരുന്ന് 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 പൊട്ടിപ്പോയി. എങ്ങനെ ഉണ്ടാവും മറ്റേ ചരല് വരുന്നല്ലേ ഏതെങ്കിലും പറഞ്ഞു? തിരുവനന്തപുരത്ത് എവിടെ വെച്ചായിരുന്നു? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലായിരുന്നു ഫുൾ ഷൂട്ട് ചെയ്തത്. ആകെ ഒരു നമിതാ പ്രമോദ്. നമിതാ പ്രമോദ്? ദൈവമേ, ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കളിയാക്കി കൊന്നോ? ഇല്ല ഇല്ല, ഇപ്പോ നമിതയുടെ അച്ഛന് പ്രമോദേട്ടന് ഭയങ്കര പേടിയാണ്. ഈ ഹോസ്റ്റലില് പിള്ളേര് നീ ഇപ്പൊ പറഞ്ഞ പോലെ ഫാൻസും കയറി ബഹളം ഉണ്ടാക്കോ എന്തെങ്കിലും ഒക്കെ. ഒരു മൂന്നാമത്തെ ഒരു രണ്ടു നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോ പ്രമോദേട്ടന് മനസ്സിലായി ഹോസ്റ്റലിലുള്ള പിള്ളേർ ഒരു കുഴപ്പമില്ല, ഈ സെറ്റിലുള്ള ഈ മൂന്ന് നാല് പേരെ മാത്രം സൂക്ഷിച്ചാ മതി. ആരൊക്കെയായിരുന്നു നേതൃത്വം? ഞാൻ പിന്നെ അതുപിന്നെ മാസ്റ്റർ കൂട്ടത്തിൽ ഇത്തിരി പക്വത ഉള്ളത് ഞാനായത് കൊണ്ട്. അല്ല അല്ല, അതിലും മാസ്റ്ററാണോ? ഓക്കെ, ഭാര്യക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്, ഒരു സെക്കൻഡ്, ഇറങ്ങാനുണ്ടോ? ഇല്ല, അർമാനി എക്സ്ചേഞ്ചിന്റെ അണ്ടർവെയർ ഉണ്ട്. ഓ നോ. ഈ മക്കൾക്ക് എന്താണ് ഈ ആരോമല ചന്തു എന്ന് പേരിടാൻ കാരണം? അതായത് രണ്ടാം കുഞ്ഞുത്തേവിയും ഉണ്ണിയാർത്തി എന്നിട്ടേനെ. അല്ല, ഇത് അംഗം വെട്ടാൻ വേണ്ടിയാണ് ഈ ആരോമല ചന്തു? വിധി അങ്ങനെയാണ് കിട്ടിയെങ്കിൽ ഇപ്പോ എന്താ പറഞ്ഞ നെൽസൺ മണ്ടായാലും ഇട്ടാലും അവര് അങ്ങനെ തമ്മിൽ തെളിച്ചാവും. അപ്പൊ അത് വിധിക്ക് പേരുമായിട്ട് ഒരു സാമ്യമില്ല. നാദൃഷ്ടെന്നൊക്കെ നിനക്ക് എന്തൊക്കെ പ്രതീക്ഷയില്ല, അവര് പേരിട്ടേക്കണ അങ്ങനെയൊക്കെ നീ വന്നോ? ഇല്ല. അപ്പൊ അതാ അങ്ങനെയാണ്. ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചു, ഏട്ടനും എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോ ഏട്ടൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്റെ അത്. കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 4 വർഷമാണ് കോഴ്സ്. 4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണോ? റെഡി. നിങ്ങൾ മഹാബലി ആയാൽ നമ്മുടെ സൊസൈറ്റിയിൽ വരുത്താൻ പോകുന്ന ഒരു മാറ്റം എന്തായിരിക്കും? ഞാൻ റോഡൊക്കെ താറി ചെയ്തിട്ട് മരിയയ്ക്ക് കാർ ഓടിച്ചു. ഞാൻ ആ റോഡിൽ തന്നെ വേറൊരു പുതിയ കാർ വാങ്ങിച്ചിട്ട് ഓടിച്ചോണ്ട് പോകും. എന്റെ റോഡിലോ? ഞാൻ സദ്യയുടെ കൂടെ പുതിയ ഐറ്റംസ് ഉൾപ്പെടുത്തും. കുറച്ച് നോൺ വെജ് ഒക്കെ ഒന്ന് ജനകീയമാക്കും ഓണത്തിൽ. മഹാബലിയായ
അതിനും മഹാബലി ആവണ്ടല്ലോ, കുക്കായ പോലെ.